കുമളി ഹോളിഡേ ഹോം പരിസരത്തു നിന്നും ഏലച്ചെടികളുമായാണ് സമരക്കാർ ദേശീയപാത ഉപരോധിക്കുവാനെത്തിയത്. പെരിയാർ കടുവ സങ്കേതത്തിന്റെ അതിർത്തിയിലുള്ള കുമളി പഞ്ചായത്തിലെ 12 വാർഡുകളാണ് ബഫർ സോണിൽ ഉൾപ്പെടുക. തേക്കടിയുടെ കവാട പട്ടണമായ കുമളി മുഴുവൻ ബഫർ സോണിലാകും. 2000 വീടുകളും അത്ര തന്നെ വാണിജ്യ സ്ഥാപനങ്ങളും 9 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടും. കുമളിയെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇതിനോടകം നിരവധി സമരങ്ങളാണ് നടന്നത്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് സമരരംഗത്തുള്ള വിവിധ സംഘടനകളും സാമുദായിക സംഘടനകളും ചേർന്ന് രൂപീകരിച്ചതാണ് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. ജില്ലയിലെ ബഫർ സോൺ വിഷയം പരിഹരിക്കണം. വനത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് ഇവിടുത്തെ ആളുകൾ. അതുകൊണ്ട് തന്നെ വനത്തിന്റെ അതിർത്തി വനത്തിനുള്ളിൽ തന്നെ നിലനിർത്തണം. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. കാർബൺ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് അത് ഇടതുപക്ഷത്തും വലതുപക്ഷത്തും നടുപക്ഷത്തും ഉണ്ട് അതിന്റെ ആളുകൾ. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ ഭൂതിയൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. കാശൊക്കെ വാങ്ങിച്ചു, അവരൊന്നും ഞങ്ങൾക്ക് വിടാനൊന്നുമില്ല. പക്ഷേ അതിന്റെ പേരിൽ വനത്തിന്റെ വിസ്തൃതി 1 ഇഞ്ച് പോലും ഇനി ഇടുക്കിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കുമളിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടു. ഉപഗ്രഹ ഭൂപടം പുറത്തുവിട്ടതിനു ശേഷം കുമളിയെ ഒഴിവാക്കിയ രീതിയിലുള്ള മറ്റൊരു മാപ്പ് പ്രസിദ്ധീകരിച്ചത് പ്രതിഷേധം തണുപ്പിക്കുവാനുള്ള തന്ത്രമാണെന്നാണ് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് നേതാക്കളുടെ ആരോപണം. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുവാനാണ് ഇവരുടെ തീരുമാനം. സന്ദീപ് രാജക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.